ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ക്യാപ്റ്റനായും കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ചിന്താ ജെറോ മാനേജറുമായി പര്യടനം തുടരുന്ന തെക്കൻ മേഖലാ സംസ്ഥാന ജാഥയ്ക്ക് ആറ്റിങ്ങലിൽ ആവേശോജ്വല സ്വീകരണം നൽകി. എൻ്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജാഥയെ മുന്നോട്ട് നയിച്ചത്. ആറ്റിങ്ങൽ ട്രഷറിക്ക് മുന്നിൽ നിന്നും ആറ്റിങ്ങൽ വർക്കല ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെണ്ടമേളത്തിന്റെയും തെയ്യത്തിന്റെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചത്. മുതൽ 2022 വരെയുള്ള ദൈർഘ്യമേറിയ കാലയളവ് ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവ് തന്നെയാണ്. രാജ്യത്തിന്റെ 75-ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നിർത്തേണ്ടി വരുന്നു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. 75 വർഷത്തെ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം, ആ സ്വാതന്ത്ര്യത്തിന്റെ നേട്ടങ്ങൾ ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കും അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ? കേരളത്തിന്റെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. അത് അഭിമാനകരമാണ്, അതൊരു ഭാഗ്യമാണ്. പക്ഷേ കേരളമല്ല ഇന്ത്യ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ജനാധിപത്യത്തിന്റെ നന്മകൾ, ഈ സ്വാതന്ത്ര്യത്തിന്റെ നേട്ടങ്ങൾ അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന വർത്തമാനകാല ദുഃഖമാണ് 75 വർഷത്തെ സ്വാതന്ത്ര്യത്തെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഇവിടെ പങ്കുവെക്കാറുള്ളത്. പണ്ട് കടവലിട്ട രാമകൃഷ്ണൻ എഴുതിയ ഒരു കവിതയിൽ നമ്മുടെ നാടിന്റെ ദൈന്യത വ്യക്തമാക്കുന്നുണ്ട്. എച്ചിലിലകളിൽ പറ്റിപ്പിടിച്ചാർക്ക് വീച്ച പോലത്ര കുഞ്ഞുങ്ങൾ, കൊച്ചുകൈ നീളുന്നു പൂവിറുക്കാറല്ല മറ്റും മുലഞ്ഞിട്ട് തേടിയെന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ചിത്രമാണ്. കടവരാന്തയിൽ കടതിറങ്ങേണ്ടി വരുന്ന ആയിരങ്ങൾ പെരുകുന്ന നാടായിട്ട് ഈ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് മാറുന്നു. ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായ ആളുകൾ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ പട്ടികയിലേക്ക് മാറ്റപ്പെടുന്നു. ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല, ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, പാർപ്പിടം ഒരുക്കാൻ കഴിയുന്നില്ല, വസ്ത്രം കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണകൂടം എന്ന ചോദ്യമാണ് 75 വർഷത്തെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഈ അവസരത്തിൽ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കും ചോദിക്കേണ്ടി വരുന്നത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വലിയ തോതിലുള്ള, ഒരുപക്ഷെ പണ്ട് നമ്മുടെ പൊതുപരിപാടി വേദികളിലേക്ക് കടന്നു വരുവാൻ താല്പര്യം കാണിക്കാതിരുന്ന വിഭാഗങ്ങൾ പോലും ആവേശത്തോടും സ്നേഹത്തോടും കൂടി ഈ ജാഥയിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ് കാണാൻ കഴിയുന്നത്. എൻ്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം എന്നതാണ് ഈ ജാഥയുടെ ഭാഗമായി മുമ്പോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനാഘോഷം രാജ്യത്താകെ നടക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി രാജ്യത്തെ പൊരുതുന്ന പുരോഗമന യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ഭാഗമാകുന്നു. ഫ്രീഡം സ്ട്രീറ്റ് എന്ന പരിപാടി ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നു. മതനിരപേക്ഷതയുടെ കാവലാളായിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ
ഈ രാജ്യത്തെ ചെറുപ്പത്തിന് നേതൃത്വം നൽകുന്ന യുവജന പ്രസ്ഥാനമായി എൻ്റെയും നിങ്ങളുടെയും ഡിവൈഎഫ്ഐ ഇന്നലകളിലേതുപോലെ ശക്തമായി ഇന്നും നിലനിൽക്കുന്ന കാഴ്ച നാളെയും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കച്ചേരി ജംഗ്ഷനിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ജി വിഷ്ണുചന്ദ്രൻ അധ്യക്ഷനായി, സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എം എൽ എ വി ജോയ്, ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്യാമ, ഗ്രീഷ്മ അജയഘോഷ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സച്ചിൻ ദേവ് എം എൽ എ, ഡോക്ടർ ഷിജു ഖാൻ, ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക, സംസ്ഥാന കമ്മിറ്റി അംഗം വി അനൂപ്, ആർ എസ് ബാലമുരളി, സിപിഐഎം ആറ്റിങ്ങൽ ഏരിയ സെക്രട്ടറി എസ് ലെനിൻ, ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എ വിനീഷ്, ജില്ലാ കമ്മിറ്റി അംഗം ഇ അനസ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.